എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഖത്തറിൽ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ലുസൈൽ ബൊളിവാർഡിലാണ് കേട്ടോ. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7:22 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളായിട്ട് കാണുന്ന 3D ഗ്ലാസോട് കൂടിയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളാണ് ഈ ഒരു ലുസൈൽ ബൊളിവാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 18 ബിൽഡിങ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ പല ബിൽഡിങ്ങുകളും 3D ഗ്ലാസോട് കൂടിയിട്ടാണ്. ഒരുപാട് അടിപൊളിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടോ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് നമ്മുടെ ലുസൈൽ സ്റ്റേഡിയം കേട്ടോ. നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ആദ്യ മത്സരവും ഫൈനൽ മത്സരവും നടക്കുന്ന ആ ഒരു ലുസൈൽ സ്റ്റേഡിയം ഇതാണ്. അതിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുവരുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഒരുപാട് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലായിട്ട് ഇത് കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലുസൈൽ സിറ്റിയിലെ ആ ഒരു ലുസൈൽ മെട്രോയുടെ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ലുസൈൽ ബൊളിവാർഡ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന പല എന്താ പറയുക പല രീതിയിലുള്ള ഒരുപാട് ബിൽഡിങ്ങൾ, അതും ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണ്. അതിൽ പല ബിൽഡിങ്ങൾക്കും 3D ഗ്ലാസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ ഈ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. കാര്യം ഇവിടുത്തെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് വർക്കുകൾ തീരാനുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ലുസൈൽ ബൊളിവാർഡിനകത്തുള്ള ട്രാം സർവീസിൻ്റെ ഒരു സ്റ്റേഷനാണ്. ആ ട്രാം സർവീസ് ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് മാറും കേട്ടോ ശരിക്കും. ഇവിടെ ഭാഗങ്ങൾ കണ്ട ഒരു മനുഷ്യ കുഞ്ഞില്ല. ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് അതിൽ അപ്പുറത്ത് കിടക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ട്രാം സർവീസിൻ്റെ ഒരു സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ട്രാം ഒന്നും ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഓപ്പൺ അല്ലയെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു വശങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ ഒരു മിഷറപ്പ് ഡൗൺ ടൗൺ പോലെ തന്നെ ഫുൾ ആയിട്ട് ആ ഒരു ട്രാമിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇരു വശങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ആക്ച്വലി നമ്മുടെ ഖത്തർ ഒരു വേൾഡ് ക്ലാസ് ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ ലൈറ്റ്സ് കാണില്ല നിങ്ങൾ, ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് അവർ വേറെ ഡിസൈനിൽ അവർ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണ് സംഭവം കൊടുത്തിട്ടുള്ളത്. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു വാക്കുകയും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ഇപ്പോൾ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ 3D സ്ക്രീനുകൊണ്ടുള്ള ബിൽഡിങ്സ് എന്നൊക്കെ, ഇതാണ് കേട്ടോ അതൊന്ന് നീണ്ടു കിടക്കുകയാണ്. ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് തോന്നിയ ഒരു സ്ക്രീനാണിത്. അതിനാ ലൈൻ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു കാഴ്ച കേട്ടോ. ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ഫീലാണ്. നല്ല നോയ്സ് ഉണ്ട് ബാക്കിൽ. അതൊക്കെ പണി നടന്നുകൊടുക്കുകയാണ്, ഡ്രില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നോയ്സാണ് കേൾക്കുന്നത്. ശരിക്കും നമുക്ക് ആ ഒരു ഭാഗം വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണാം ആ ഭാഗത്തൊക്കെ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആയ ഭാഗം പോലും ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിന് ഏറ്റവും മേളിൽ കുറച്ച് ലൈറ്റ് ഉണ്ടോ? ശരിക്കും അത് രണ്ട് ടവേഴ്സാണ്, അവിടെയും ആക്ച്വലി പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നോക്കാം, ഇത് എല്ലാം ഓപ്പൺ ആയതിനു ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യണം. ശരിക്കും വേറെ ലെവലൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഖത്തറിൽ ഇത്ര അടിപൊളി സംഭവം ഓപ്പൺ ആയതിന് ശരിക്കും വളരെ സന്തോഷമുണ്ട്. അത് എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് ലെവൽ ഫീലിംഗ് ആണ് കേട്ടോ. ഒന്ന് അതിനെ നോക്കിയാൽ എൻ്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു GCC കണ്ടിച്ച് നിൽക്കുന്നൊരു ഫീൽ ഒന്നുമല്ല, വേറെ ലെവൽ വൈബാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പ്രതീക്ഷിക്കാം, നമ്മുടെ വേൾഡ് കപ്പിനോട് അനുബന്ധിച്ച് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. അവിടെ ആക്ച്വലി പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വെല്ലിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ, പല ഭാഗങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ട്രാം സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രാം സർവീസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ശരിക്കും ട്രാമൊക്കെ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ആ ട്രാം വഴി പോകുമ്പോൾ അതിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. ആ ഭാഗത്തൊക്കെ ക്രെയിനും ഉപയോഗിച്ച് എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്രെയിൻസും കാര്യമൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ മേലിലോട്ട് എന്തൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ ഒന്നിനും എന്താ പറയുക, വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ പോലും ഇങ്ങോട്ട് അതേക്കും വാഹനങ്ങൾക്കൊന്നും പ്രവേശിക്കാനൊന്നും സാധ്യമായിട്ടില്ല. പിന്നെ പല ഭാഗങ്ങളും അപ്പോൾ നമ്മൾ കണ്ടില്ല, ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ശരിക്കും ആക്ച്വലി ക്ലോസ് ആണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലാണ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗങ്ങളിൽ അവിടെ മെക്ഡൊണാൾഡ്സും അങ്ങനെ കുറച്ചധികം റെസ്റ്റോറൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഹയാബൂസ് കുറേ നേരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തുള്ള ഒരു ട്രാം സ്റ്റേഷൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ലെവലിലാണ് ആ ട്രാം സ്റ്റേഷൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഒരു എൻ്റിയർ മാപ്പ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ശരിക്കും ഈ ഒരു റൂട്ടിലൂടെയാണ് ഇതിനകത്ത് വരുന്ന ഒരു ട്രാം സർവീസ് നടത്താൻ പോകുന്നത്. ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശരിക്കും നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് അടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിണ്ണം കാശി കൂടിയായിട്ട് കാണുന്നവരേക്കും ഹാവ് പീസ്ഫുള്ളിവാണ്. ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ഫുള്ള് ലൈറ്റുള്ള പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ